അപ്പോൾ ഇന്നിപ്പോൾ ആർ ഡി ഒയുമായി സംസാരിച്ചു, കാസർഗോഡ് ആർ ഡി ഒയുമായി സംസാരിച്ചു. വളരെ കൃത്യമായി ആർ ഡി ഒ പറഞ്ഞു, ഒരു മെഷീനറി ഇതിൻ്റെ ബാക്കെൻഡിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ബാക്കെൻഡിൽ ആ മെഷീനറി പ്രവർത്തിക്കുന്നത് വളരെ കൃത്യമായിട്ടാണ്. അവിടെ കൃത്യമായിട്ട് ഈ പരാതികളെ അതാത് വകുപ്പുകളിലേക്ക് കൃത്യമായിട്ട് മാറ്റത്തക്ക രീതിയിലുള്ളൊരു ഫയലിംഗ് സംവിധാനമുണ്ട്. ആ ഇ ഫയലിംഗ് സംവിധാനം കാര്യക്ഷമമാണ്. ആ ഇ ഫയലിംഗ് ചെയ്യുന്ന നിമിഷം തന്നെ പരാതി കൊടുത്തവരുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു എസ് എം എസ് വരും. ആ എസ് എം എസ് വന്നതിന് ശേഷം രണ്ടാഴ്ചയ്ക്കുള്ളിൽ അതിന്മേലുള്ള അടുത്ത അപ്ഡേഷൻ്റെ ഒരു എസ് എം എസ് വരും. ഇതെല്ലാം ഒരു വോട്ടർ എന്ന നിലയിൽ ഒരു സർക്കാർ സംവിധാനത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം എന്ന നിലയിൽ അവരിൽ വളർത്തുന്ന ആത്മവിശ്വാസം ചെറുതല്ല. 4 ആഴ്ച കഴിയുമ്പോഴേക്കും അത് നടക്കുമോ ഇല്ലയോ, നടക്കില്ലെങ്കിൽ എന്തുകൊണ്ട്, നടക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് എന്നതിൻ്റെ കൃത്യമായ ഉത്തരവും കിട്ടും. അതായത് ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെ മുന്നിൽ പോയി ഇനി മുട്ടിലിഴയേണ്ട ആവശ്യമില്ലെന്നും, നിങ്ങൾ നവകേരള സദസ്സിൽ വന്നൊരു പരാതി കൊടുത്ത് റിസീപ്റ്റുമായി പോയാൽ നിങ്ങൾക്കത് അറിയേണ്ട ഉത്തരവാദിത്വമുണ്ടെന്നും സാധാരണ വോട്ടർമാരെ ഈ നവകേരള സദസ്സ് പഠിപ്പിക്കുന്നൊരു പോസിറ്റീവായിട്ടുള്ള വശമാണ്. ഇവിടെ ഇപ്പം കാഞ്ഞങ്ങാടും കാസർഗോഡും വിടുവാണല്ലോ, ഏതാണ്ട് നമ്മുടെ തൃശ്ശൂരൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു റിസൾട്ട് അറിഞ്ഞു തുടങ്ങും. അതെ 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 അതെ, ഈ 36 ദിവസത്തിനുള്ളിലേക്ക് ഈ രണ്ടാഴ്ച പിന്നിടുന്ന 14 ദിവസം കഴിയും. അതായത് അവസാനം തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും 4 ആഴ്ചയുടെ ഏകദേശം സ്വഭാവം നമുക്ക് അറിയാൻ സാധിക്കും. എവിടെ എത്രമാത്രം നിറവേറ്റി ഓടിച്ചിട്ടുണ്ടാവും, ചോദിക്കാം ഇവിടെ പരാതികൾ കൊടുത്തവർക്ക് പരിഹാരം കിട്ടിയോ എന്ന് ചോദിക്കാം. അതെ, അത് ചോദിക്കാവുന്നതാണ്. അതാണ് ഇനി സർക്കാർ നേരിടാൻ പോകുന്ന വെല്ലുവിളി. കാര്യം ഇത് അവസാനം തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോഴേക്കും കാസർഗോഡിലെയും കണ്ണൂരിലെയും പരാതികളിൽ എന്ത് തീരുമാനം എടുത്തു എന്ന് ചോദ്യം നമുക്ക് ചോദിക്കാം. ഇനി നമ്മൾ ഈ ഗൗരവമായ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് മൊത്തത്തിൽ നവകേരള സദസ് എൻജോയ് ചെയ്തു നിങ്ങൾ. രാവിലെ നമ്മൾ കഴിഞ്ഞ മഞ്ചേശ്വരം മുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആദ്യം ബസ്സിന്റെ കൗതുകം ഉണ്ടായിരുന്നു. ബസ്സിൽ നമ്മൾ സ്വിമ്മിംഗ് പൂൾ കണ്ടില്ല, നമ്മൾ ബസ്സിൽ നമ്മൾ കറങ്ങുന്ന കസേര കണ്ടില്ല, ബസ്സിൽ നമ്മൾ പിന്നീട് തീൻമേശ കണ്ടില്ല, ബസ്സിൽ മറ്റ് ആഡംബര സൗകര്യങ്ങളൊന്നും കണ്ടില്ല. ആകെ നമ്മൾ കണ്ടത് ഒരു സാധാരണ ഭാരത് ബെൻസ്. അത് മനുഷ്യരിപ്പോൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് ബെൻസാണെന്ന് പറഞ്ഞു. ഏറ്റവും വലിയ കോമഡി എന്ന് പറയുമോ, ഞാൻ ആ പരാതി എഴുതി കൊടുക്കുന്നത് വന്നപ്പോൾ ഒരാൾ പരാതി ഇങ്ങനെ കാര്യമായിട്ട് അവിടെ നിന്ന് എഴുതുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പരാതി, അല്ല ഞാനിതൊക്കെ ഒന്ന് കാണാൻ വന്നതാ. അപ്പൊ ഇവിടെ ഏതായാലും പരാതി, അപ്പൊ എനിക്കൊരു പരാതി അവിടെ എഴുതി ഉണ്ടാക്കുകയാണ്. അതുവരെ പരാതി ഒന്നുമില്ല. അവിടെ വന്നപ്പോ ഇവിടെ പരാതി കൊടുക്കാം എന്ന് കണ്ടപ്പോ കർഷകൻ കടലാസ് എടുത്തിട്ട് അതിൽ പരാതി എഴുതി സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കാര്യം മൊത്തത്തിൽ ഈ റിപ്പോർട്ടിങ്ങിനിടയിൽ എൻജോയ് ചെയ്തത്. കാര്യം ഇങ്ങനൊരു സംവിധാനം കേരളത്തിൽ ആദ്യമാണല്ലോ. ജനസമ്പർക്ക പരിപാടി മറ്റൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നവകേരള സദസ് മറ്റൊരു എക്സ്പീരിയൻസ് ആണ്. അത് ഏറ്റവും ഒടുവിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിന്റെ സ്വഭാവം ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത് സർക്കാർ മെഷീനറി ഉണ്ടായിരുന്നു, വലിയ ബാഹുല്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്യാൻ പോയ സമയത്ത് എന്താണ് അതിൽ കൗതുകകരമായി തോന്നിയത്? എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയത് മഞ്ചേശ്വരത്തെ ആംബിയൻസും അവിടുത്തെ വൈബും ആ ജനക്കൂട്ടവും. കാരണം ഞാൻ നേരത്തെ പിണറായി വിജയൻ തന്നെ നയിച്ച പല മാർച്ചുകളും കാസർഗോഡ് നിന്ന് മഞ്ചേശ്വരത്തെ ബിരിയാണി മഞ്ചേശ്വരത്ത് ബിരിയാണി ഇല്ല, പിന്നെ മഞ്ചേശ്വരത്തെ ഫുഡല്ല, ഇപ്പഴ ഇങ്ങോട്ട് മാറണം. പിന്നെ അപ്പൊ ഇത് ഈ ബിരിയാണി ഒന്നും പുള്ളിക്ക് പറ്റത്തില്ല, KFC ആ ബ്രാൻഡ്. അപ്പോൾ അത് കാരണം ഞാൻ എനിക്ക് മഞ്ചേശ്വരത്തെ ജനക്കൂട്ടം എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം അത് ഞാൻ നമ്മുടെ ഈ ഹൈവേ നിന്ന് പൈവളിക വഴിയാണ് കുമ്പളയ്ക്ക് പോകുന്നത്. ഭാസ്കര കുമ്പള എന്ന് പറഞ്ഞ DYFI ഒരു രക്തസാക്ഷിയുടെ സ്ഥലമാണ് കുമ്പള. പല DYFI ജാഥകളും അവിടെ നിന്ന് തുടങ്ങുന്നത് ഞാൻ പണ്ട് ഇവിടെ റിപ്പോർട്ടറായിരുന്ന കാലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാലത്തെ പൈവളികയും ഈ കുമ്പള ഉപ്പള ഒക്കെ എനിക്കറിയാം. ഞാൻ സ്ഥിരമായിട്ട് ഈ പൈവളിക ഈ പറയുന്ന ഉപ്പള തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ശ്രീത്ത് മുങ്ങാറുണ്ട് എന്നൊരു തരത്തിലുള്ള ആരോപണം ഉയരുന്നുണ്ട്. ഏത് പരിപാടി വന്നാലും കുടുംബശ്രീക്കാർക്ക് ഇരിക്കപ്പുറത്തില്ല എന്ന് പറഞ്ഞാൽ ആ പരിപാടി വന്ന ആളെ കൂട്ടുന്ന ഉത്തരവാദിത്വം കുടുംബശ്രീക്കായിട്ടുണ്ടായിരുന്നു. ഈ കുടുംബശ്രീ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ കുടുംബശ്രീ പ്രവർത്തകർ കുറെ പേരുണ്ട്. അപ്പൊ അവര് വന്നപ്പോ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഞങ്ങളെ ഒരു വിഷയമുണ്ട് അതൊന്ന് പരിഹരിക്കപ്പെടും ഇവിടെ പരാതി നൽകിയാൽ, അതുകൊണ്ട് വന്നതാണ്. പക്ഷേ ഇതിൽ മറ്റൊരു ശ്രദ്ധേയമായ ഒരു ഗൗരവമുള്ള കാര്യം കൂടെയുണ്ട്. ഇന്ന് മുതൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇന്ന് മുതൽ. കാരണം ശ്രദ്ധിച്ചാൽ അറിയാം മുഖ്യമന്ത്രിക്കൊപ്പം പോകുന്ന ഈ VIP ഒരു സെക്യൂരിറ്റി ടീമുണ്ട്, അവരൊക്കെ ഇന്ന് മുതൽ അതാണ് ഈ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം വരെ, കോഴിക്കോട്, മലപ്പുറം വരെ മാവോയിസ്റ്റ് കേന്ദ്രമാണ്, മാവോയിസ്റ്റുകൾക്ക് സ്വാധീനമുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ AK-47 ഇപ്പൊ മുഖ്യമന്ത്രിക്കൊപ്പം യാത്ര ചെയ്യുന്നത്. 4 മാതൃഭൂമി പത്രം ഒരു മൊബൈൽ റീചാർജും കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ പോലും 2 കിലോ അരിയും കൂടെ കൊടുത്ത് നമ്മൾ അവരെ ആക്ഷേപിക്കല്ല, പക്ഷെ എന്തായാലും അവർ ദീപത്തിന് മേൽ കീഴടക്കണം. 9 പേരുണ്ട്, തിരയാൻ പോയൊരു സംഘമുണ്ട് കേട്ടോ, തണ്ടർ ബോൾട്ട് എന്നാ പേര്. പിന്നെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡാണ്. 9 പേരിൽ 2 പേര് വനിതകളാണ്, 2 പേർക്ക് വെടിയേറ്റിട്ടുണ്ടെന്നും പറയുന്നു. ഇതുവരെ അവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അത് കൗതുകരമായ കാര്യമാണ്. ദീപക്, എന്തായിരുന്നു മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ് ഏറ്റവും ഒടുവിൽ ആ 2 ദിവസം പിന്നിടുമ്പോൾ? എനിക്ക് ഒന്നാമത്തെ കാര്യം തോന്നിയത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ആളുകളുടെ മുഖത്ത് വിരിയുന്ന ഒരു സന്തോഷമുണ്ട് ഈ മന്ത്രിമാരെല്ലാം വന്ന് കയറുമ്പോൾ. പിന്നെ അത് മാത്രമല്ല, പൊതുവെ ഈ കർക്കശക്കാരെന്നൊക്കെയാണല്ലോ പിണറായി ഒക്കെ പറയാ. പക്ഷെ പിണറായി വളരെ സൗമ്യനായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് അങ്ങ് പൈവളിക മുതൽ ഇങ്ങോട്ട് വരുന്ന ഘട്ടത്തിലൊക്കെ പുള്ളി റിയാക്ട് ചെയ്യുന്ന ആളുകളായിട്ട് ഒരു ഇന്ററാക്ഷൻ ഡയറക്ട്ലി സംഭവിക്കുന്നില്ലെങ്കിൽ പോസിറ്റീവ് മൂഡ്, ഭയങ്കര പോസിറ്റീവ് മൂഡാണ്. രാവിലെ പ്രഭാത ഭക്ഷണത്തിന്റെ സമയത്ത്
ആ സമയം മുതൽ ടോട്ടലി ലാസ്റ്റ് ഞാൻ കാണാൻ അപ്പോൾ മലയമ്മയ്ക്ക് ഒരു പ്രസന്നഭാവം മാത്രമല്ല ഒരു എന്റെ സുഹൃത്ത് സോഷ്യൽ മീഡിയയിൽ എഴുതി, ഞാൻ ഇന്ന് രാവിലെ കാസർഗോഡ് ഇഡ്ഡലിയെ കുറിച്ച് പരിചയപ്പെടുത്തിയത് വട്ടത്തിലുള്ള ഇഡ്ഡലിയെ കുറിച്ച് പരിചയപ്പെടുത്തിയെന്ന് എഴുതിയിരുന്നു എന്ന് എഴുതി ചില ആളുകൾ. അത് ആ ധാരണ അങ്ങ് മാറ്റിയേക്കാം. കാസർഗോഡുള്ള ഇഡ്ഡലി തിരുവിതാംകൂറിലെയും കൊല്ലത്തെയും കിട്ടുന്ന ഇഡ്ഡലിയിൽ നിന്ന് വ്യത്യസ്തമായ ഇഡ്ഡലിയാണ്. ആ ഇഡ്ഡലിയുടെ പ്രത്യേകത ആ ഇഡ്ഡലി പരന്ന ഇഡ്ഡലിയാണ്. ഞാൻ വൃത്തം എന്ന് ഉപയോഗിച്ചതാണ് കുഴപ്പം, ഞാൻ കണ്ടപ്പോൾ വൃത്തമായിട്ടാണ് എനിക്കത് തോന്നിയത്. അത് പരന്ന ഇഡ്ഡലിയാണ്. നമ്മൾ തെക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ അത് പരന്ന ഇഡ്ഡലിയല്ല, അതിന്റെ മുകൾ ഭാഗം ഉയർന്നിരിക്കും. എന്താണ്, ഒരു കുഴിയുണ്ട്, ഇവിടെ കുഴിയില്ല അല്ലേ? ഇത് കോട്ടയത്ത്, മനുഷ്യന്റെ സ്വഭാവം അങ്ങനെ. കോട്ടയത്ത് വടക്കോട്ട് വരുമ്പോ അങ്ങനെയുണ്ട്. തെക്കനിലും അത്ര വലിയ പ്രശ്നക്കാരും വേണ്ട വേണ്ട, വടക്കു നിന്ന് തെക്കക്കാരനെ നമ്മൾ എന്തായാലും മോശമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മാത്രമല്ല ഞങ്ങൾക്ക് സീത്തിലും ഞങ്ങൾക്കൊക്കെ അങ്ങോട്ട് ഇറങ്ങി നടക്കാനുള്ള റോഷി പാലും. അപ്പൊ ദീപക്, അപ്പൊ സനിയോ, നമ്മള് വൈൻഡ് അപ്പ് ചെയ്യുമ്പോ എന്താണ് ടോട്ടൽ എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് നടത്തിയ ഒരു നവകേരള യാത്രയുണ്ടായിരുന്നു. അത് ഞാൻ പി ജിക്ക് പഠിക്കുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ ദൂരെ നിന്ന് നോക്കിക്കാണുന്ന ഒരു സാധനം, ഇത് നമ്മൾ കുറച്ചുകൂടി അടുത്തേക്ക് വന്നതുപോലെ അങ്ങനെ ഒരു തോന്നലുണ്ടായി. അത് വലിയൊരു എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഭാവം, നമ്മുടെ ക്യാമറമാൻ അടുത്ത് പോയി നിന്ന് ഫോണിൽ വീഡിയോ എടുക്കുമ്പോൾ മുഖ്യമന്ത്രി നോക്കി ഒരു ചെറു പുഞ്ചിരിയാണ്. വളരെ സന്തോഷത്തിലാണ് മുഖ്യമന്ത്രി. മുന്നേറുകയാണ്, കാസർഗോഡ് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കുന്നു, ഇനി കണ്ണൂർ ജില്ലയിലേക്ക് കടക്കുകയാണ്. കണ്ണൂർ മുതൽ അങ്ങോട്ട് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ 30,000-40,000 ഇടയ്ക്കുള്ള ജനസഞ്ചയം ഒഴുകിയെത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നവകേരള സദസ്സ് ഒരേ സമയം തന്നെ രാഷ്ട്രീയ സ്വഭാവവും എന്നാൽ പരാതിയുടെ കാര്യത്തിൽ ഒരു ഭരണ സ്വഭാവവും പ്രദർശിപ്പിക്കുന്നു എന്നതാണ് ഈ ചർച്ചയുടെ വിലയിരുത്തൽ. ഇനി വരും ദിവസങ്ങളിലും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രേക്ഷകരിലേക്ക് സമഗ്രമായി എത്തിക്കാൻ ഞങ്ങളുടെ റിപ്പോർട്ടർ സംഘമുണ്ടാവും. പ്രേക്ഷകർ നമുക്കൊപ്പം തുടരുക. നവകേരള സദസ്സിനൊപ്പം റിപ്പോർട്ടറിന്റെ കേരള പര്യടന യാത്രയും തുടരുകയാണ്. Debate with Arun Kumar.